ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. എഫേസ്യർ 3:14-19 വരെ വായിക്കുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയിൽ നിന്നുള്ള ഉയരോ ആഴോ എന്തോ എന്ന് സകല വിശ്വന്മാരോടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാം നിർവണം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. വളരെ ആഴമായ സത്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇതിൻ്റെ ആഴവും ഓരോ ദൈവമക്കളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴും സപ്പോസ് ആരുടെ സന്നിധിയിലാണ് മുട്ടുകുത്തുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിലാണ്. സഹോദരിമാരെ, ആർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്? വിശ്വാസ കുടുംബങ്ങളായ നമുക്ക് ഓരോരുത്തർക്കുമാണല്ലോ. നാം എങ്ങനെയാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, അവൻ്റെ ആത്മാവിനാൽ നമ്മൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. 2, ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. 3, നമ്മൾ സ്നേഹത്തിൽ വേരൂന്നണം. 4, അടിസ്ഥാനപ്പെട്ട് സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും ജയിക്കണം. 5, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമറിയുവാൻ പ്രാപ്തരാകണം. 6, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം. അഗാധമായ പാത്രയാണിത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? 6 പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. ഓരോ വിഷയം നമുക്ക് ചിന്തിക്കാം. അവൻ്റെ ആത്മാവിനാൽ നമ്മൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. സഹോദരിമാരെ, ഇതെങ്ങനെ സാധിക്കും? സാധിക്കണം. അകത്തെ മനുഷ്യൻ, പുറമേത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ ഉള്ള പോലെ പോരാട്ട അകത്തെ മനുഷ്യനുമുണ്ട്. രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണ്. നമ്മുടെ യാതൊരു പ്രയത്നവും അവിടെ ഇല്ല. കൃപ ഒന്ന് മാത്രം. എഫേസ്യർ 2:8, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല. ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഇവിടെ നമ്മുടെ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനമാകുന്ന രക്ഷ നാം എങ്ങനെ സൂക്ഷിക്കണം? വിശ്വസിക്കുന്ന ഉടനെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം തുടങ്ങും. അന്ന് മുതൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഓരോ ആലോചനയിലും കീഴ്പ്പെട്ട് ദൈവഹിതം മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എത്രത്തോളം ഇടം കൊടുക്കുന്നുവോ അത്രയും കൂടെ നമുക്ക് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, അതായത് നാം കേൾക്കുന്ന മൃദുവായ സ്വരം നാം നിരസിച്ചാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കെടുക്കരുത് എന്നും നാം വായിക്കുന്നുണ്ട്. ദൈവീയ ചിന്തകൾ നമ്മളുടെ ലഭിക്കുമ്പോൾ അത് കെടുക്കാതെ, തീ അണയ്ക്കുന്നത് പോലെ അണയ്ക്കാതെ അതിനെ വിധേയപ്പെട്ടു പോയാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കും. അടുത്ത പോയിൻ്റ് നാളെ ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.